ഹായ്, കരാട്ട ആൻഡ് ഫിറ്റ്നസ് ട്യൂട്ടോറിയലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെസ്റ്റ് വർക്കൗട്ടാണ്. നമ്മൾ ചാനലിൽ വീഡിയോ ഇടാൻ തുടങ്ങിയത് മുതൽ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു ചെസ്റ്റ് വർക്കൗട്ട്. അപ്പോൾ വീട്ടിൽ തന്നെ ജിമ്മിലൊന്നും പോകാൻ പറ്റാത്ത ആളുകൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചെസ്റ്റ് വർക്കൗട്ടാണ് ഇത്. നമ്മൾ ചെയ്യുമ്പോൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം മാത്രം ചെയ്താൽ മതി. ഡെയിലി ചെയ്യുന്ന ആളുകൾ ഡെയിലി വർക്കൗട്ട് തന്നെ ചെയ്യണം. അത് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തതായിരുന്നു, അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അതേപോലെ അത് ചെയ്തതിന് ശേഷം ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഈ വീഡിയോസ് നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി. ചെസ്റ്റ് നമുക്ക് ആവറേജ് ആയിട്ട് വലിയ ബൾക്കായിട്ട് ചെസ്റ്റ് ഉണ്ടാക്കാനല്ല, എങ്കിൽ വെയിറ്റ് ലിഫ്റ്റിംഗ് തന്നെ ചെയ്യണം. സാധാരണ നമുക്ക് ഹോം വർക്കൗട്ടായിട്ട് ചെയ്യാൻ പറ്റുന്ന ചെസ്റ്റ് വർക്കൗട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് രണ്ട് ഡൗട്ടും കൂടി ക്ലിയർ ചെയ്യാനുണ്ട്. അതായത് ഈ സൈഡിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു ഫോട്ടോ, ഇത് ഗൈനക്കോമെസ്റ്റിയാണ്. ഗൈനക്കോമെസ്റ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 13-14 വയസ്സൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും റൈറ്റിലും ലെഫ്റ്റിലും ഒരു ചെറിയ കല്ലിപ്പ് പോലെ വരുന്നുണ്ട്. അത് മാറാത്ത ഒരു അവസ്ഥയാണ് ഗൈനക്കോമെസ്റ്റി. അപ്പോൾ നമുക്ക് ചില ആളുകൾക്ക് റൈറ്റിൽ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ലെഫ്റ്റിൽ മാത്രമായിരിക്കും, ചില ആളുകൾക്ക് രണ്ട് സൈഡിലും ഉണ്ടാവും. ഇങ്ങനെ ഗൈനക്കോമെസ്റ്റിയാണ് നിങ്ങൾക്ക് ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡോക്ടറെ കാണിച്ച് പരിശോധിച്ചാൽ ഡോക്ടർ പറഞ്ഞു തരും. ഗൈനക്കോമെസ്റ്റി ആണെങ്കിൽ സർജറി മാത്രമാണ് അതിന് ഓപ്ഷൻ ആയിട്ടുള്ളത്. ഇനി ഇപ്പോൾ കാണുന്ന ഫോട്ടോ ചെസ്റ്റ് ഫാറ്റാണ്, അതായത് ചെസ്റ്റിൽ മൊത്തം ഫാറ്റായിരിക്കും, വയറും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെസ്റ്റ് ഫാറ്റാണെങ്കിൽ നമുക്ക് വർക്കൗട്ട് ചെയ്തിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ നേരത്തെ ഇട്ട ഈ ഡെയിലി വർക്കൗട്ട് വീഡിയോ നിങ്ങൾ ചെയ്താൽ മതി. അതിൻ്റെ ഒന്നിച്ച് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഇന്ന് കാണിക്കാൻ പോകുന്ന വർക്കൗട്ടും കൂടി ചെയ്യണം. അപ്പോൾ ആദ്യത്തേത്, ഒന്നാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് പിരമിഡ് പുഷപ്സ് ആണ്. പിരമിഡ് പുഷപ്സ് എങ്ങനെ ചെയ്യേണ്ടതാണ് ആദ്യം കാണിച്ചു തരാം. റെഗുലർ പുഷപ്സ് തന്നെയാണ്, പക്ഷേ പിരമിഡ് പുഷപ്സ് എന്ന് പറയുമ്പോൾ 1, 2, 3 എല്ലാത്തിൻ്റെ ഇടയിൽ ഒരു സ്റ്റോപ്പ് ഉണ്ട്. അതായത് 1 കൗണ്ട് ചെയ്യുമ്പോൾ ഒരു പുഷപ്സ് മാത്രം എടുത്തിട്ട് സ്റ്റോപ്പ് ചെയ്യണം. 2 എന്ന് പറയുമ്പോൾ നമ്മൾ 2 പുഷപ്സ് എടുത്ത് സ്റ്റോപ്പ് ചെയ്യണം. ഞാൻ ചെയ്ത് കാണിച്ചു തരാം. റെഗുലർ പുഷപ്സ് തന്നെയാണ്, ഈ ഒരു ഫോമിൽ നിന്നിട്ട് നമ്മൾ ചെയ്താൽ മതി. ഹെഡ് ഫ്രണ്ടിലോട്ടോ താഴോട്ടോ കുഴപ്പമില്ല, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്തോളൂ. 1, 2 എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം 2 പുഷപ്സ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യണം. 3, 4 പ്രാവശ്യം എടുത്ത് സ്റ്റോപ്പ് ചെയ്തു. ഇനി വീണ്ടും 4 തന്നെയാണ്. 3, ഇനി 2 പുഷപ്സ്, വീണ്ടും 1 പുഷപ്സ്. ഇതുപോലെയാണ് നമ്മൾ പിരമിഡ് പുഷപ്സ് ചെയ്യേണ്ടത്. പിരമിഡ് പുഷപ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഷേപ്പ് പോലെ, പേര് പോലെ തന്നെയാണ്. 1, 2, 3, 4 കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ കൂടുതൽ തന്നെ ചെയ്തോളൂ. ഇത് ഒറ്റ സെറ്റ് മതി. ഇപ്പോൾ ചെയ്തതിൽ 20 പുഷപ്സ് ആയിരുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് വെയ്റ്റഡ് പുഷപ്സ് ആണ്. വെയ്റ്റഡ് പുഷപ്സിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ബാഗ് ഷോൾഡറിൽ ഇട്ടിട്ട് അതിൽ കുറച്ച് വെയിറ്റ് ആഡ് ചെയ്തിട്ട് നമുക്ക് പറ്റുന്ന ഇത്ര വെയിറ്റ് പുസ്തകമോ അങ്ങനെ എന്തെങ്കിലും നിറച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് വെയ്റ്റഡ് പുഷപ്സ് ആണ്. ഇതിലിപ്പോൾ ഏകദേശം ഒരു 6 അല്ലെങ്കിൽ 8 kg വെയിറ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് വെയിറ്റ് ലോഡ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വെയ്റ്റഡ് പുഷപ്സ് ചെയ്യേണ്ടത് 2 സെറ്റാണ്, അതായത് 10x2. നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ 8x2 അല്ലെങ്കിൽ 6x2. ഞാൻ ഒരു സെറ്റ് മാത്രമാണ് ഇപ്പോൾ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. പുഷപ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്വാസം താഴോട്ട് പോകുന്ന സമയത്ത് ശ്വാസം മൂക്കിലെ മേലോട്ടും തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് സ്ട്രെയിൻ കൂടും. ആ സമയത്ത് നമ്മൾ ശ്വാസം വായിലെ പുറത്തോട്ട് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് കുറേ ആൾക്കാർ ചോദിച്ച സംശയമാണ് അത്. അപ്പോൾ നമ്മൾ സ്ട്രെയിൻ എവിടെയാണ് കൂടുതൽ വരുന്നത്, ആ സമയത്ത് നമ്മൾക്ക് ശ്വാസം വായിൽ കൂടെ പുറത്ത് വിടാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ചെയ്ത വെയ്റ്റഡ് പുഷപ്സ് നിങ്ങൾ 2 പ്രാവശ്യം ചെയ്യണം, അതായത് 10 പ്രാവശ്യം ഇപ്പോൾ ഞാൻ ചെയ്ത് കാണിച്ചു. ഒരു സെറ്റും കൂടി ചെയ്യും. ആദ്യത്തെ പിരമിഡ് പുഷപ്സ്, ഇപ്പോഴത്തെ വെയ്റ്റഡ് പുഷപ്സ്. എന്നെ ചെയ്യാൻ പോകുന്നത് ഡിക്ലൈൻ പുഷപ്സ് ആണ്, അതായത് അപ്പർ ചെസ്റ്റും കൂടി ഷേപ്പ് ആകാൻ വേണ്ടിയിട്ട് ഡിക്ലൈൻ പുഷപ്സും കൂടി നമ്മൾ ചെയ്യണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിക്ലൈൻ പുഷപ്സ് ആണ്, ഇല്ലെങ്കിൽ അപ്പർ ചെസ്റ്റ് മാത്രം ഒരു ശോഷിച്ചിട്ടുണ്ടാവും, ബാക്കി ലോവർ ചെസ്റ്റ് മാത്രം പൊങ്ങിയിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഡിക്ലൈൻ പുഷപ്സ് ആണ്. പിന്നെ ചെസ്റ്റ് വർക്കൗട്ടിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, ഒരുപാട് ആളുകൾ പറഞ്ഞതാണ് ടീ ഷർട്ട് ഇടാൻ പോലും നാണക്കിടാകുന്നുണ്ട്, ആൾക്കാരിങ്ങനെ പൊങ്ങി നിൽക്കുന്ന ചെസ്റ്റ് അല്ലെങ്കിൽ തൂങ്ങി നിൽക്കുന്ന ചെസ്റ്റൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങളാരും ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. ഗൈനക്കോമെസ്റ്റി ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ
ഡോക്ടറെ സമീപിക്കുക, സർജറി ചെയ്യുക. അതല്ല എങ്കിൽ ഫാറ്റ് ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് മാറ്റിയെടുക്കാം. അതിൻ്റെ ഒപ്പം നിങ്ങൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഇന്ന് കാണിച്ച പോലെ വർക്ക്ഔട്ട് ചെയ്താൽ മതി. ഡിക്ലൈൻ പുഷപ്സ് 3 പ്രാവശ്യം ചെയ്യണം. അതായത് ഞാനിപ്പോൾ 10 പ്രാവശ്യം ചെയ്ത് കാണിക്കുന്നു, നിങ്ങൾ ചെയ്യുമ്പോൾ 6 × 3 പറ്റുവാണെങ്കിൽ 8 × 3 അതിനേക്കാളും കൂടുതൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ 10 × 3 മൂന്ന് സെറ്റായിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, ചെയറിൽ ഇതുപോലെ കാൽ അടുപ്പിച്ച് വെച്ചതിന് ശേഷം കൈ ഏകദേശം ഷോൾഡറിൻ്റെ ലെവലിൽ വെക്കുക. സ്ട്രെയിറ്റ് ഹെഡ് അല്ലെങ്കിൽ താഴോട്ട്. 1 2 3 4 5 6 7 8 9 10 ഇതുപോലെ സെറ്റായിട്ട് തന്നെ ചെയ്യണം. ഇപ്പം ഞാൻ ഒറ്റ പ്രാവശ്യമാണ് കാണിക്കുന്നുള്ളത്. ഒരു ബ്രേക്ക് എടുത്തു, അത് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യുക, പിന്നെ ഒരു സെറ്റും കൂടി. മൂന്നായിട്ട് നിങ്ങൾ 6ഓ 8ഓ 10ഓ നിങ്ങൾക്ക് കഴിവിൻ്റെ അനുസരിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ എല്ലാ പുഷപ്സിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ സ്ട്രെച്ചും കൂടി ചെയ്തു. 1 2 3 പിന്നെ പുഷപ്സ് മാത്രമായിട്ട് ചെയ്യണ്ട, ഡെയിലി വർക്കൗട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒന്നിച്ച് ആഴ്ചയിൽ 2 പ്രാവശ്യം ഈ വർക്കൗട്ടും കൂടി അഡീഷണലായിട്ട് ചെസ്റ്റിന് വേണ്ടി ചെയ്താൽ മതി. എന്നെ ചെയ്യാൻ പോകുന്നത് ഏറ്റവും ലാസ്റ്റാണ് ഡയമണ്ട് പുഷപ്സ്. അതായത് ലോവർ ചെസ്റ്റിനും മിഡിൽ ചെസ്റ്റിനും അപ്പർ ചെസ്റ്റിനും ഒക്കെ ഓൾമോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള വർക്കൗട്ടാണ് ഡയമണ്ട് പുഷപ്സ്. ഡയമണ്ട് പുഷപ്സ് ചെയ്യുമ്പോൾ കൈ ഇതുപോലെ ഡയമണ്ട് ആകൃതിയിലാണ് നമ്മൾ പിടിക്കേണ്ടത്. അപ്പോൾ ഡയമണ്ട് പുഷപ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു വ്യൂ പോയിന്റിൽ കാണിച്ച് 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെയാണ് ഡയമണ്ട് പുഷപ്സ് ചെയ്യേണ്ടത്. ഇതും നിങ്ങൾ തീരെ പറ്റാത്ത ആളുകളാണെങ്കിൽ 6 × 3 അതല്ല പറ്റുവാണെങ്കിൽ 8 × 3 കൂടുതൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ 10ഓ അതിൽ കൂടുതലോ സെറ്റായിട്ട് തന്നെ ഡയമണ്ട് പുഷപ്സും ചെയ്യാം. ഈ 4 വർക്കൗട്ടാണ് നമ്മൾ പ്രധാനമായും ചെസ്റ്റിന് ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്യണം. ഡെയിലി ചെയ്താൽ ചെസ്റ്റ് നല്ല സ്ട്രെങ്ത് ആയിരിക്കും, പക്ഷെ മസിൽ ഗ്രോത്തും കൂടി വേണമെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം തന്നെ ചെയ്യണം. ഇനി അതിനേക്കാളും ബൾക്കായിട്ട് ചെസ്റ്റ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ജിമ്മിൽ പോയി വെയ്റ്റ് ട്രെയിനിങ് തന്നെ ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തത് ചെസ്റ്റ് വർക്കൗട്ട് വീഡിയോ ആണ്. ചെസ്റ്റിന് വേണ്ടിയിട്ട് ഇന്ന് ചെയ്തൊക്കെ ഹോം വർക്കൗട്ട് ആയതുകൊണ്ട് തന്നെ പുഷപ്സാണ് മോസ്റ്റ്ലി ഉണ്ടായത്. അപ്പോൾ നമ്മൾ പുഷപ്സ് ചെയ്യുമ്പോൾ ട്രൈസെപ്സിനും കൂടി എഫക്റ്റീവാണ്, ഷോൾഡറിനും ബാക്കിനും ആബ്സിനും ഒക്കെ എഫക്റ്റീവാണ് പുഷപ്സ്. അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ 2 മുറി ഒരു വർക്കൗട്ട് ചൂസ് ചെയ്യാം. ഇനി ഇതുപോലെ എന്തെങ്കിലും നിങ്ങൾ വർക്കൗട്ടുമായി സംബന്ധമായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ.